അപ്പോൾ ഫ്രണ്ട്സ്, ഇറ്റ് വാസ് എ നോളജിൻ്റെ മറ്റൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ സഹകരണ ബാങ്കുകളിലേക്ക് വേക്കൻസികൾ വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ അറിയാൻ പോകുന്നത്. ഏകദേശം 150 വേക്കൻസികൾ, അതിന് പുറത്ത് വേക്കൻസികൾ കേരളത്തിലെ പല ജില്ലകളിലായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ അറിയാൻ പോകുന്നത്. നേരിട്ട് വീഡിയോയിലോട്ട് പോവുകയാണ്. ഇതുപോലുള്ള ജോബ് വേക്കൻസികളൊക്കെ അറിയാൻ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വേക്കൻസി വന്നേക്കുന്നത് അസിസ്റ്റന്റ് സെക്രട്ടറി, ചീഫ് അക്കൗണ്ടന്റ്, ഡെപ്യൂട്ടി ജനറൽ മാനേജർ തസ്തികയിലേക്കാണ് ആദ്യത്തെ വേക്കൻസി വന്നേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതിന് മുമ്പ് ഞാൻ പറയുന്നു, വിജ്ഞാപനം തീയതി എന്ന് പറയുന്നത് 9/2/2021. നിങ്ങൾക്ക് ഇതിലോട്ട് 10/3/2021 ബുധനാഴ്ച വൈകുന്നേരം 5 വരെയാണ് ഓഫ്ലൈനായിട്ട് അപേക്ഷിക്കാൻ അവസരം. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് OMR ടെസ്റ്റ് ഉണ്ടായിരിക്കും, ഒരു ഇൻ്റർവ്യൂ, ഏത് ബാങ്കാണോ അവരുടെ ആ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും. സഹകരണ ബാങ്കുകളുടെ സെയിം ബാങ്കിലേക്കുള്ള സഹകരണ സ്ഥാപനങ്ങൾ നടത്തുന്ന ഇൻ്റർവ്യൂ ആണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്കുള്ള വേക്കൻസികൾ നമുക്ക് നോക്കാം ഓരോന്നായിട്ട്. ഇതിൻ്റെ ക്വാളിഫിക്കേഷനും നോക്കാം. അപ്പോൾ അസിസ്റ്റൻ്റ് സെക്രട്ടറി, ചീഫ് അക്കൗണ്ടൻറ്റ്, ഡെപ്യൂട്ടി ജനറൽ മാനേജർ തസ്തികയിലേക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സഹകരണ, അതായത് നിങ്ങൾക്ക് വേണ്ടത് 50% മാർക്കോട് കൂടിയുള്ള ബിരുദമാണ് ഉണ്ടായിരിക്കേണ്ടത്. BCOM പാസ്സായിരിക്കണം നിങ്ങൾ, എങ്കിൽ മാത്രമേ ഇതിലോട്ട് അപേക്ഷിക്കാൻ കഴിയുകയുള്ളൂ. അല്ലെങ്കിൽ അനുബന്ധമായിട്ടുള്ള കുറച്ച് ക്വാളിഫിക്കേഷൻ കൂടി പറയുന്നുണ്ട്, അതെല്ലാം ഞാൻ വായിക്കുന്നില്ല. എന്തായാലും ഡിഗ്രി മെയിനായിട്ട് നിങ്ങൾക്ക് വേണം. അപ്പോൾ അതിൻ്റെ ഈ ഒരു നോട്ടിഫിക്കേഷൻ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. A2Z നോളജ് എന്ന് നിങ്ങൾക്ക് ടെലിഗ്രാമിൽ സെർച്ച് ചെയ്താൽ കിട്ടുന്നതായിരിക്കും. അപ്പോൾ അതിനകത്ത് നമ്മുടെ ഈ ഒരു നോട്ടിഫിക്കേഷൻ ഫയലും ആപ്ലിക്കേഷൻ ഫോം എല്ലാം ഞാൻ പോസ്റ്റ് ചെയ്തേക്കാം. അപ്പോൾ എന്തായാലും ഫസ്റ്റ് വേക്കൻസി വന്നേക്കുന്നതിൽ നിങ്ങൾക്ക് ബിരുദമാണ് ഉണ്ടായിരിക്കേണ്ടത്. അതിൻ്റെ ചീഫ് അക്കൗണ്ടൻ്റ് സാലറി കാര്യങ്ങളാണ് പറയുന്നത്, 16,980 സാലറിയാണ് പറയുന്നത്, സ്റ്റാർട്ടിംഗ് സാലറി പറയുന്നത്. അത് കണക്ക് തന്നെ അതിൻ്റെ അവരുടെ ഏതൊക്കെ സ്ഥലങ്ങളിലാണ് വേക്കൻസി വന്നേക്കുന്നത്, തിരുവനന്തപുരം, കോട്ടയം, മലപ്പുറം ജില്ലകളിൽ, വയനാട് ജില്ലകളിലൊക്കെയാണ് വേക്കൻസികൾ വന്നേക്കുന്നത്. അതിൻ്റെ ഡീറ്റെയിലാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. കുട്ടികാരെ അടുത്ത വേക്കൻസി ജൂനിയർ ക്ലർക്ക് ആൻഡ് കാഷ്യർ തസ്തികയിലേക്കാണ് വന്നേക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് SSLC ആണ് യോഗ്യത പറയുന്നത്. പിന്നെ ജൂനിയർ ഡിപ്ലോമ ഇൻ കോഓപ്പറേഷൻ കൂടി ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതില്ലാത്തവർക്ക് നിങ്ങൾക്ക് BEd മറ്റേ ബിരുദം ഉണ്ടായിരിക്കണം, ഡിഗ്രി ഉണ്ടായിരിക്കണം, എങ്കിൽ മാത്രം അപേക്ഷിക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ഇതിലേക്ക് ജൂനിയർ ക്ലർക്ക് തസ്തികയിലേക്ക് 11,000 സ്റ്റാർട്ടിംഗ് സാലറി പറയുന്നത്. അപ്പോൾ അതിലേക്കുള്ള ബാക്കി ഡീറ്റെയിൽ, അതായത് ഏത് ബാങ്കിലാണ് വേക്കൻസി വന്നേക്കുന്നതെന്നാണ് ഇവിടെ പറഞ്ഞേക്കുന്നവർ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിലാണ് ഈ കാണിച്ചേക്കുന്നത്. കൂട്ടുകാരെ മറ്റൊരു വേക്കൻസി നോക്കുകയാണെങ്കിൽ ഡേറ്റാ എൻട്രി ഓപ്പറേറ്റർ തസ്തികയിലേക്കാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ഒരു ബിരുദമാണ് ആവശ്യം. അതുപോലെ തന്നെ ഡേറ്റാ എൻട്രി കോഴ്സ് നിങ്ങൾ പാസ്സായിരിക്കണം, കേരള അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ അംഗീകരിച്ചിട്ടുള്ള സ്ഥാപനത്തിലെ ഡേറ്റാ എൻട്രി കോഴ്സ് നിങ്ങൾ പാസ്സായിരിക്കണം. ഒരു അംഗീകൃത സ്ഥാപനത്തിൽ നിങ്ങൾക്കൊരു ഡേറ്റാ എൻട്രി ഓപ്പറേറ്റർ തസ്തികയിൽ നിങ്ങൾ 1 പ്രവൃത്തി പരിചയത്തും കൂടി ഉണ്ടായിരിക്കണം. അപ്പോൾ ഇതിലേക്കുള്ള സ്റ്റാർട്ടിംഗ് സാലറി 11,850 മുതലാണ് പറയുന്നത്. കൂടുതൽ വിവരങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഏജ് ലിമിറ്റായിട്ട് പറയുന്നത് 18 മുതൽ 40 വരെ ഉള്ളവർക്കാണ് ഇതിലോട്ട് അപേക്ഷിക്കാൻ അവസരമുള്ളത്. അപ്പോൾ ഇതിലേക്കുള്ള നിയമന രീതി ഞാൻ പറഞ്ഞായിരുന്നു. OMR ടെസ്റ്റ് ഉണ്ടായിരിക്കും 80 മാർക്കിന്, പിന്നെ ഒരു 15 മാർക്കിൻ്റെ അഭിമുഖവും ഉണ്ടായിരിക്കും. അതിൽ 3 നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്താൽ തന്നെ കിട്ടും, ഈ ഒരു അഭിമുഖം അറ്റൻഡ് ചെയ്താൽ തന്നെ 3 കിട്ടും, ബാക്കി 12 നിങ്ങളുടെ ആ ഒരു പെർഫോമൻസ് കണക്കായിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ ഞാൻ പറഞ്ഞു, എന്താണ് ഓൺലൈൻ വഴിയല്ല, ഇത് ഓഫ്ലൈൻ വഴിയാണ് നിങ്ങൾ അപേക്ഷിക്കേണ്ടത്. അപ്പോൾ ഓഫ്ലൈൻ വഴി അപേക്ഷിക്കുമ്പോൾ ആപ്ലിക്കേഷൻ ഫോം വേണം, അനുബന്ധമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങളെല്ലാം വേണം. അപ്പോൾ അതിൻ്റെ കൂടെ നിങ്ങൾ DD എടുക്കണം. DD എന്ന് പറയുന്നത് നിങ്ങൾക്ക് 150 DD എടുക്കാൻ പറയുന്നത്, ഫീസ് അടക്കായിട്ട് നിങ്ങൾക്ക് 150 ഉണ്ടായിരിക്കണം അടയ്ക്കാൻ. അത് നിങ്ങൾ DD എടുത്ത് തന്നെ കൊടുക്കുക. ആ DD എടുക്കുന്നതിന് പ്രത്യേക ഫോർമാറ്റ് ഉണ്ട്, അതായത് അത് ഇവിടെ അത് പറയുന്നുണ്ട്. അപേക്ഷാ ഫീസ് ഫെഡറൽ ബാങ്ക്, കേരള സംസ്ഥാന സഹകരണ ബാങ്ക് എന്നീ ബാങ്കുകളുടെ ബ്രാഞ്ചുകളിൽ ചെല്ലാൻ വഴി നേരിട്ട് അടയ്ക്കാവുന്നതാണ്. അതല്ല എങ്കിൽ അവർ പറഞ്ഞിട്ടുള്ള ബാങ്കുകളിൽ നിന്നുള്ള DD ആണ് അവർ എടുക്കുന്നത്, അക്സെപ്റ്റ് ചെയ്യുന്നത്. ഒന്നിലധികം പോസ്റ്റുകളിൽ നിങ്ങൾക്ക് ഒരേ സമയത്ത് അപേക്ഷിക്കുക, അതായത് നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ ബാങ്കുകളിലേക്ക് അപേക്ഷിക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ അതിന് നിങ്ങൾ 50 അധികം അടയ്ക്കണമെന്നേ ഉള്ളൂ. അപ്പോൾ ഇത് ലാസ്റ്റ് ഡേറ്റ് 10/3/2021 വൈകുന്നേരം 5 വരെ, ബുധനാഴ്ച വൈകുന്നേരം 5 വരെയാണ്. ബാക്കി ഇനി ഇതിൽ പ്രത്യേകിച്ച് ഇനി പറയാൻ ഏത് അഡ്രസ്സിലാണ് നിങ്ങൾ അയച്ചു കൊടുക്കേണ്ടതെന്നാണ്. ഈ നോട്ടിഫിക്കേഷൻ ഏറ്റവും താഴെ 8 പേജിൽ, 8 പോയിൻ്റായിട്ട് അത് പറയുന്നുണ്ട്. നിങ്ങൾ അപേക്ഷകൾ നേരിട്ടോ തപാൽ മുഖേനയാണ് സെക്രട്ടറി സഹകരണ സർവീസ്, പരീക്ഷാ ബോർഡ്, കേരള സംസ്ഥാന സഹകരണ ബാങ്ക് ബിൽഡിംഗ്, ഓവർബ്രിഡ്ജ്, ജനറൽ പോസ്റ്റ് ഓഫീസ്, തിരുവനന്തപുരം, 6950001 എന്നീ വിലാസത്തിലാണ് നിങ്ങൾ സമർപ്പിക്കേണ്ടത്. കൂട്ടുകാരെ, അപ്പോൾ ഇത്രയുമാണ് വേക്കൻസി ഡീറ്റെയിൽ. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ളവരെല്ലാം അപേക്ഷിക്കുക. ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 10/3/2021 ബുധനാഴ്ചയാണ്. അതിന് മുമ്പായിട്ട് തന്നെ അപേക്ഷിക്കാൻ ശ്രമിക്കുക. ഞാൻ ആപ്ലിക്കേഷൻ ഫോമും ഈ ഒരു നോട്ടിഫിക്കേഷൻ ഫയലും നമ്മുടെ ടെലിഗ്രാം ചാനലിൽ A2Z നോളജ് എന്ന് ടെലിഗ്രാമിൽ പോയി സെർച്ച് ചെയ്യുമ്പോൾ ചാനൽ കിട്ടും. സെയിം ലോഗോ തന്നെയാണ്. അതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇത് ഇന്ന് വൈകിട്ടോ നാളെ രാവിലെ അങ്ങ് പോസ്റ്റ് ചെയ്തേക്കാം. വീഡിയോ ഉപകാരപ്പെടുമെന്ന് കരുതുന്നു. ഇങ്ങനെയുള്ള ജോബ് വേക്കൻസികളൊക്കെ അറിയാൻ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് മറ്റൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ.